നമസ്കാരം. പിടിക്കാൻ പോകുന്ന പക്ഷിയെ പേടിപ്പിക്കരുത് എന്നൊരു അമേരിക്കൻ പഴമൊഴിയുണ്ട്. നിങ്ങൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷിയെ, അത് ഏതുതരം പക്ഷിയായാലും, അതിനെ ഒരിക്കലും ഭയപ്പെടുത്തരുത് എന്നാണ്. ഏറെ അർത്ഥവത്തായ ഒന്നാണിത്. നിങ്ങൾ പിടിക്കാൻ ആലോചിക്കുന്നവയെ ഭയപ്പെടുത്തിയാൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവ പെട്ടെന്ന് തന്നെ പറന്നു പോകും. നിങ്ങൾക്ക് ഒരിക്കലും അവയെ ലഭിക്കുകയുമില്ല. ഭീഷണിയുടെ സ്വരത്തിൽ, ഭയപ്പെടുത്തുന്ന രീതികളിൽ ഒക്കെ നിങ്ങൾ സമീപിക്കുന്നത് എന്തായാലും അത് നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക തന്നെ ചെയ്യും എന്നാണ്. അവയെ നിങ്ങൾക്ക് ലഭിക്കുവാൻ പ്രയാസകരവുമായിരിക്കും. ആയതിനാൽ പരമ്പരാഗതമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ഭീഷണികളുടെയും ഹിംസകളുടെയും സ്വരം നാം ഉപേക്ഷിക്കേണ്ടതുണ്ട്. അസഹിഷ്ണുത കൈവിടേണ്ടതുണ്ട്. എല്ലായ്പ്പോഴും എവിടെയും എല്ലാവരോടും സൗഹൃദവും സൗമ്യതയും സഹനശക്തിയും ഒക്കെ പുലർത്തേണ്ടതുമുണ്ട്. ഭൂമിയിൽ സമാധാനം പുലരണം എങ്കിൽ മനുഷ്യർക്കിടയിൽ സന്മനോഭാവം ഉണ്ടായിരിക്കണം. ഭൂമിയിൽ ആളുകൾ പരസ്പരം ഇഷ്ടപ്പെടണം എങ്കിൽ അവർക്കിടയിൽ സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി സൗഹൃദങ്ങൾ ഉണ്ടാവണം. അതിനുവേണ്ടി ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യണം എങ്കിൽ നിങ്ങൾക്ക് കാത്തിരിക്കാൻ ക്ഷമയുണ്ടാവേണ്ടതുണ്ട്. നിങ്ങൾക്ക് സഹനശക്തിയും ഉണ്ടാവേണ്ടതുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആളുകളെ ഈ കാര്യം പഠിപ്പിക്കാൻ ഒരു മനുഷ്യൻ പരിശ്രമിച്ചു. അതിനെ ചൊല്ലി അക്കാലത്തും അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അക്രമങ്ങൾ നടന്നു ധാരാളം. അവർ അദ്ദേഹത്തെ എന്താ ചെയ്തതെന്നറിയാമോ? അദ്ദേഹത്തെ കുരിശിലേറ്റി വധിച്ചു. ഈ സത്യം മനസ്സിലാക്കാൻ നാം ഒട്ടും ഇനിയും വൈകരുത്. എത്ര നേരത്തെ മനസ്സിലാക്കാൻ കഴിയുന്നുവോ അത്രയും നന്ന് എന്നാണ്. ആയതിനാൽ നിങ്ങൾ പിടിക്കാൻ പോകുന്നത് എന്തായാലും, ലക്ഷ്യമിടുന്നത് അതെന്തായാലും, അത് ശരി, അവയ്ക്ക് നേരെ സൗഹൃദത്തിൻ്റെ കരങ്ങൾ നീട്ടുക. അപ്പോൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷികൾ, മനുഷ്യർ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, അതൊക്കെ ഒട്ടും ഭയലേശമന്യേ നിങ്ങളുടെ കരങ്ങളിലേക്ക് പതുക്കെ വന്നു ചേരുക തന്നെ ചെയ്യും. അവരോട് സന്മനോഭാവവും സൗഹൃദവും പരമാവധി പുലർത്തേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അവ ഒരിക്കലും നിങ്ങളെ വിട്ടുപോകുകയേയില്ല. ധനത്തിൻ്റെ ദേവതയായ ലക്ഷ്മിയെക്കുറിച്ചും വിദ്യയുടെ ദേവതയായ സരസ്വതിയെക്കുറിച്ചും പൊതുവെ പറയാറുള്ള സങ്കല്പം ഇങ്ങനെയാണ്. സരസ്വതി അഥവാ വിദ്യ ഒരിക്കൽ നമ്മളിൽ വന്നു ചേർന്നാൽ പിന്നീട് അതൊരിക്കലും അവൾ ഒരിക്കലും നമ്മെ വിട്ടു പോകില്ല. എത്ര ശരിയാണത്. ഒരിക്കൽ നാം പഠിച്ച കാര്യം മരണം വരെയും നമ്മുടെ സ്മൃതി മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് സത്യവുമാണ്. എന്നാൽ ലക്ഷ്മിയുടെ കാര്യത്തിൽ അതല്ല. ലക്ഷ്മിയെ നാം സദാ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ, അങ്ങനെ ചെയ്താൽ മാത്രമേ അവൾക്ക് അവൾ നമുക്ക് ധനം തരികയുള്ളൂ എന്നാണ്. ശേഷം നാം ആ ലക്ഷ്മിയെ നല്ല മനസ്സോടെ സന്മനോഭാവത്തോടെ പൂജിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ്. എന്തെങ്കിലും ലക്ഷ്മിയോട് അല്ലെങ്കിൽ ധനത്തോട് നമ്മൾ മോശമായി നിരുത്തരവാദപരമായി പെരുമാറിയാൽ അവൾ ഉടനെ നമ്മെ വിട്ടുപോകും. പിന്നീട് ഒരിക്കലും അവൾ തിരിച്ചു വരില്ല എന്നാണ്. എത്ര മനോഹരമായ രണ്ട് സങ്കല്പങ്ങളാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഭയപ്പെടുന്നത് എന്തും നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് വരെ പുഞ്ചിരിയോടെ അവയെ സ്വീകരിക്കേണ്ടതുണ്ട്. സൗഹൃദത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കേണ്ടതുണ്ട്. സൗമ്യതയോടെ ജോലി ചെയ്യുക. നിങ്ങളുടെ ജീവിത പരിസരങ്ങൾ രസകരമാക്കി മാറ്റേണ്ടതുമുണ്ട്. സന്തോഷകരമാക്കുക നിങ്ങളുടെ ജീവിത പരിസരങ്ങൾ. ഭീഷണിയുടെ സ്വരം നിങ്ങൾ ഉപേക്ഷിക്കുക. മിക്കവരും ചെയ്യുന്ന ഒരു വലിയ തെറ്റാണിത്. ഇങ്ങനെ ചെയ്താൽ ജനങ്ങൾ തനിക്ക് കീഴ്പ്പെടുമെന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. അതൊരു ഒരു ഒരു ബോഷ്കായിട്ട ധാരണയാണ്. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ അവസരം വരുമ്പോൾ അവർ നിങ്ങളെ അറിയാതെ നിങ്ങളിൽ നിന്നും അകന്നു പോവുകയോ നിങ്ങളെ ഉപദ്രവിക്കുകയോ ചെയ്യും. ആയതിനാൽ പഠിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാഠം ഇതാണ്. എന്തിനോടും ഏതിനോടും സൗഹൃദത്തോടെ സമീപിക്കുക. സൗഹൃദത്തിൻ്റെ കരം നീട്ടുക. ഈ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ പ്രശസ്തനും സ്വീകാര്യനുമായി തീരുകയാണ് ചെയ്യുന്നത്. ആയതിനാൽ ഒരിക്കലും നിങ്ങൾ പിടിക്കാൻ പോകുന്ന പക്ഷികളെ പേടിപ്പിക്കരുത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല ശുഭദിനം നേരുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട റോബിൻ തിരുമല.